റിലീസിന് തയ്യാറെടുക്കുന്ന പുതിയൊരു സിനിമയാണ് തട്ടാശ്ശേരി കൂട്ടം. നമുക്ക് ട്രെയിലർ കാണാം ആദ്യം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അർജുന നിന്റെയൊക്കെ ഒരു ഭാഗ്യം. അപ്പൊ സി എ കാര്യോ അറിയാവുന്ന പണി ചെയ്യാ. ഇപ്പം ഐ എ എസ് എന്ന് പറഞ്ഞ് നടക്കുന്നു. ഐ എ എസ് എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും പാമ്പും പഴുതാരെയൊക്കെയുള്ള ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഫീൽഡാണ്. അങ്ങനെ മിടുക്കുന്ന വരകാരനാണെങ്കിൽ ഈ പറഞ്ഞ ഡിസൈൻ ഇന്ന് വരച്ച് കാണിക്കാം. ധൈര്യം ഉണ്ടോ നിനക്ക് ഇതുപോലുള്ള വരച്ച് കാണിക്കാൻ? ആദ്യം എന്റെ ബിസിനസ് കയറി കളിച്ചു, ഇപ്പൊ ജീവിതത്തിൽ കിടന്ന ഈ കളി. എന്റെ മോളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, അവളെയാണ് നീ കരയിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഐഡിയ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര ത്രില്ലിംഗ് എന്നോ ഭയങ്കര ഇതായിട്ടോ ഫീൽ ചെയ്തില്ല. ഒരു ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ സിനിമയുടെ, ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവൻ കുറച്ച് തമാശയും കാര്യങ്ങളും അവരുടെ കുഞ്ഞു കുഞ്ഞു രസങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് ഇൻ്റർവെല്ലാവുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു, ഒരു ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു ക്രൈസിസ് ഉണ്ടാവുന്നു. പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ ആ ക്രൈസിസിൻ്റെ പിന്നാലെയുള്ള ഓട്ടം, ക്ലൈമാക്സ് ആകുമ്പോഴേക്കും എല്ലാം സെറ്റിലാവുന്നു എന്ന് പറയുന്ന ഒരു ഒരു സിംഗിൾ ഫോർമാറ്റല്ലേ, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അങ്ങനെ ആയിരിക്കാം, ചിലപ്പം അതിനേക്കാൾ ഗംഭീരമായിരിക്കാം, പക്ഷേ ആ ഒരു പക്ക ഫോർമാറ്റിൽ പോകുന്ന പോലെയാണ് എനിക്ക് ഈ ട്രെയിലറിലുള്ള ഓരോ ഡയലോഗുകളും ഓരോ സീക്വൻസുകളൊക്കെ മാറി മാറി വരുമ്പോഴൊക്കെ ഫീൽ ചെയ്തത്. ആൻഡ് ആ ക്രൈസിസ് ഇവരുടെ തുടക്കത്തിലെ കുറച്ച് തമാശകളൊക്കെ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം സീരിയസ് ആവുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കാം. എന്തായാലും സംഭവം ആദ്യം കുറച്ച് കോമഡിയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു രസത്തിൽ ഒരു നല്ല ട്രാക്കിൽ പോകുന്നൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് എന്തായാലും കാത്തിരിക്കാം തട്ടാശ്ശേരി കൂട്ടത്തിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.